വെൽക്കം ബാക്ക് ടു ദി കോർണർ കുക്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിൽ ഒരു സ്റ്റാർട്ടർ റെസിപ്പിയാണ് ബീഫ് വെച്ചിട്ടാണ് കേട്ടോ. നിങ്ങൾ സാധാരണ കഴിച്ചിട്ടുള്ള ബീഫ് ഫ്രൈ പോലെയല്ല ഇത്, അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്കൊരു അര കിലോ ബീഫ് ഇതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കാം. ഞാൻ എല്ലാ പീസും ഒരു അര ഇഞ്ച് തിക്നെസ്സിൽ ഇതുപോലെ നീളത്തിനാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ മുളക് പൊടി ഒരു 2.5 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, അതിനുശേഷം സോയാ സോസ് 1.5 മുതൽ 2 ടീസ്പൂൺ വരെ ഒഴിച്ചു കൊടുക്കാം. ഇത് ഡാർക്ക് സോയാ സോസ് ആണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഗരം മസാല പൊടിയൊന്നും ഞാൻ ഇതിൽ ചേർക്കുന്നില്ല. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കൈ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ സ്പൂൺ വെച്ചങ്ങ് മിക്സ് ചെയ്യണമെന്നേ ഉള്ളൂ. മസാലയൊക്കെ എല്ലാ വശങ്ങളിലും നന്നായിട്ടാവുന്നത് വരെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഏകദേശം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊരു 10-15 മിനിറ്റ് പോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ഞാനിത് ഒരു കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാൻ പോവുകയാണ്. ബീഫ് നമ്മൾ ആദ്യപ്പോഴേ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അത് വേവില്ല കേട്ടോ. നമ്മൾ ആദ്യം ഒന്ന് ഇതുപോലെ വേവിച്ചതിന് ശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കുക. അപ്പോൾ ഞാനിതൊരു 90% കുക്ക് ചെയ്യുന്നുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ പൊടിഞ്ഞു പോകും. പിന്നെ ബീഫിൻ്റെ ഓരോ ബീഫിൻ്റെയും രീതി അനുസരിച്ചിരിക്കും. ചില ബീഫ് നമ്മൾ വേവിക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് വരും, എന്നാൽ ചിലത് കുറച്ച് നേരം അധികം എടുക്കും. അതുപോലെ ചില കുക്കറിൽ പെട്ടെന്ന് വേവും. ഒരു 6-7 വിസിൽ എന്തായാലും ഞാൻ ഇതിൽ കേൾപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ബീഫ് ഏകദേശം നല്ലപോലെ വെന്തിട്ടുണ്ട്. ആ വെള്ളം ഞാൻ കളയുന്നില്ല കേട്ടോ, ആ ഊറി വന്ന വെള്ളമാണ്. ഞാൻ വെള്ളമൊന്നും ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ വെള്ളം നമ്മൾ സോസ് ഉണ്ടാക്കാനായിട്ട് എടുക്കും. ഇനി ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് നമുക്ക് കോട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് 2.5 ടേബിൾ സ്പൂണോളം മൈദാ മാവും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം കോൺ പൊടിയും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി 1.5 ടീസ്പൂൺ, ഇത് ഇത്രയും കൂടി ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് കേട്ടോ. അപ്പം കുറച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. നമുക്കിത് കോട്ടിങ് ചെയ്തെടുക്കാനായിട്ടാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഞാനിത്. കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുമ്പോഴാണ് നമ്മുടെ ബീഫ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഞാൻ ഇനി ഒരു മുട്ട മുഴുവനായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എഗ് വൈറ്റ് മാത്രം മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം കേട്ടോ. ചിലർക്ക് ഈ മഞ്ഞക്കരുവിൻ്റെ സ്മെല്ല് പിടിക്കാറില്ല. അപ്പം ഞാനിത് രണ്ടും കൂടി ചേർത്താണ് എടുക്കുക. ഇനി നമുക്ക് ഞാനിതിപ്പോൾ ഡബിൾ കോട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അതായത് മുട്ടയിൽ മുക്കി മാവിലും ആക്കിയതിന് ശേഷം ഒന്നും കൂടി മുട്ടയിൽ മുക്കിയിട്ട് വീണ്ടും ഞാനിതൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും നമുക്ക് കേട്ടോ. എക്സസ് ഉള്ള മാവൊക്കെ ഇതുപോലെ തട്ടിക്കളയുക. നല്ല കോട്ടിങ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ആ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫെല്ലാം ഞാൻ ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എല്ലാ വശങ്ങളും നന്നായിട്ട് മൊരിയുന്നത് വരെ മാറി മാറി മറിച്ചിട്ട് കൊടുക്കാം. ആദ്യം ഇടുന്ന ടൈമിൽ തീ ഒന്ന് കൂട്ടി വെക്കുക. അതിനുശേഷം തീ ചെറുതായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം പൊരിച്ചെടുക്കുക കേട്ടോ. ഒരുപാടങ്ങ് മൊരിയണം എന്നില്ല. ആ ഒരു കളർ നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. KFC ഒക്കെ വാങ്ങുന്ന ആ ഒരു കളർ കാണാറില്ലേ, അതുപോലത്തെ ഒരു കളറാണ് കേട്ടോ. ഒരു ലൈറ്റ് ഗോൾഡൻ കളറാണ്. ഈ ഒരു ടൈമിൽ ഞാനിതങ്ങ് കോരി മാറ്റാണ്. ഇതുപോലെ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് എല്ലാം ഇതുപോലെ നമുക്ക് പൊരിച്ചെടുക്കണം കേട്ടോ. അടിപൊളിയായിട്ടില്ലേ. അപ്പോൾ നമുക്കിനി ഇത് മാറ്റി വെക്കാം. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് സോസ് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു നോൺ സ്റ്റിക് പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് 1.5 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ സൺഫ്ലവർ ഓയിലാണ് ടേസ്റ്റ് കൂടുതൽ. അതിനുശേഷം 2 പച്ചമുളക് കീറിയിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ എണ്ണയിലേക്ക് ചേർക്കുമ്പോൾ ഇതുപോലെ തെറിക്കും കേട്ടോ. ചതച്ചിട്ടാണ് ചേർക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ തെറിക്കില്ല. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം ഞാനിതിലേക്ക് 1.5 മുതൽ 2 ടേബിൾ സ്പൂണോളം ഡാർക്ക് സോയാ സോസും അതുപോലെ തന്നെ 2 ടീസ്പൂൺ റെഡ് ചില്ലി സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് ചൂടാവണം. അതുവരെ ഞാനിത് മീഡിയം ഹൈ ഹീറ്റിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് നേരമൊന്നും വേണ്ട, 1 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ആ സോസിൻ്റെ പച്ചമണം ഒന്ന് മാറാനായിട്ടാണ്. നല്ലപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആ നമ്മൾ നേരത്തെ ബീഫ് വേവിച്ച് വെച്ചിരുന്നതിൻ്റെ ആ ഒരു വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അതൊരു 1/2 കപ്പ് 1/4 കപ്പ് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് 1/2 നാരങ്ങയുടെ നീര് ഇതുപോലെ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുക.
നല്ലൊരു പുളിക്ക് വേണ്ടിയിട്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോഴേക്കും നല്ല സൂപ്പർ ടേസ്റ്റാണ്. എരിവിനായിട്ട് കുരുമുളക് പൊടി അര ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റായിട്ട് ഞാനിതിലേക്ക് 1.5 മുതൽ 2 ടീസ്പൂൺ വരെ തേൻ ചേർത്ത് കൊടുക്കുക. ലാസ്റ്റ് നമ്മൾ കുക്ക് ചെയ്തെല്ലാം കഴിയുമ്പോൾ നല്ലൊരു ഗ്ലേസിങ് കിട്ടും ഹണി ഉള്ളതുകൊണ്ട്. അതിനുശേഷം ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പ് ചേർത്താൽ മതി, കാര്യം എന്ന് വെച്ചാൽ സോയാ സോസിലൊക്കെ നല്ല ഉപ്പ് ഉണ്ടാവും. അപ്പോൾ അതിനുശേഷം ലാസ്റ്റായിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഇനി പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യുക. അധിക നേരം ഇനി നമ്മൾ ചൂട് കൊടുക്കാൻ പാടില്ല. പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ആ ഒരു ഗ്ലേസിങ് ഉണ്ടോ, അത് ആ തേനിൻ്റെയാണ്. ഇനി ഞാനിതിലേക്ക് കുറച്ച് എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഇഷ്ടമല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കണ്ട കേട്ടോ. ചേർത്താൽ നല്ല ടേസ്റ്റാണേ. അപ്പോൾ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാനിതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞു വെച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് എള്ള് ചേർക്കുന്ന ടൈമിൽ തന്നെ ചേർക്കുക കേട്ടോ. ഞാനൊന്ന് വിട്ടുപോയി, ഞാൻ അണച്ചതിന് ശേഷമാണ് ഓർത്തത്. അപ്പോൾ എങ്ങനെയായാലും പെട്ടെന്ന് തന്നെ ചേർത്ത് കൊടുക്കുക. എല്ലാം മിക്സിങ്ങും എല്ലാം വളരെ പെട്ടെന്നായിരിക്കണം. അതിനുശേഷം ഞാനതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യണം. ഒരു ക്രിസ്പിനെസ് അങ്ങനെ തന്നെ നിൽക്കാനായിട്ടാണ് നമ്മൾ പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹണി ബീഫ് ഫ്രൈ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ല ഒരു സ്റ്റാർട്ടറാണ്. നമ്മൾ എപ്പോഴും കഴിക്കുന്ന പോലെ ബീഫ് ഫ്രൈഡ് ടേസ്റ്റല്ല, കുറച്ചുകൂടി വ്യത്യസ്തമായ ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഒന്ന് അമർത്തിയാൽ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ അറിയാൻ കഴിയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു സൂപ്പർ റെസിപ്പി ആയിട്ട് വരുന്നവരിക്കും ബൈ ബൈ.